നമസ്കാരം. ഈ ആഴ്ച നമ്മൾ തവർഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. തവർഗത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ത, ഥ, ദ, ധ, ന. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഹിന്ദി ശബ്ദങ്ങളും അതിൻ്റെ മീനിങ്സും പഠിക്കാം. ഫസ്റ്റത്തെ അക്ഷരം ത. ത വെച്ചിട്ടുള്ള പിക്ചറ് എന്താണ്? തർബൂജ്. തർബൂജ് എന്ന് വെച്ചാൽ വാട്ടർ മെലൻ. നെക്സ്റ്റ് ധ. ധ എന്ന അക്ഷരം ഉപയോഗിച്ച് വരുന്ന ശബ്ദം ധർമ്മസ്. അതിൻ്റെ പിക്ചറ് അവിടെ കൊടുത്തിട്ടുണ്ട്, മീനിങ്സും അതുതന്നെയാണ്. നമ്മളതിന് ഫ്ലാസ്ക് എന്നൊക്കെ പറയും. നെക്സ്റ്റ് ദ. ദ അക്ഷരം വരുന്ന ശബ്ദം ദർവാസ. മീനിങ്സ് ഡോർ. ഇവിടെ ഒരു ഡോറിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ധ. ധ വരുന്ന ശബ്ദം ധനുഷ്, അതായത് ബ. അതിൻ്റെ പിക്ചറും അവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ന. ന വരുന്ന ഹിന്ദി ശബ്ദം നൽ. മീനിങ്സ് ടേപ്പ്. പിക്ചറും നിങ്ങൾക്ക് അവിടെ കാണാം. ഇനി അടുത്ത പേജിൽ അഭ്യാസ്, അതായത് എക്സസൈസ്. തവർഗത്തിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ എഴുതണം പഠിക്കണം എന്നുള്ളതാണ്, എഴുതി പഠിക്കണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ലേൺ ആൻഡ് റൈറ്റ് ദ ലെറ്റേഴ്സ്. ഫസ്റ്റ് തന്നെ ത എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത് എന്ന് കോപ്പി റൈറ്റ് പോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അതേപോലെ ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടെ എഴുതുക. അങ്ങനെ ത, ഥ. അടുത്ത പേജിൽ മൂന്നാമത്തെ ദ, ധ, ന. ഓരോ അക്ഷരവും ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടെ എഴുതി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ്, എക്സസൈസിലെ അടുത്ത പേജ് നമുക്ക് പഠിക്കാം. ഈ പേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രദേഖക്കാർ ഉസ്സെ സംബന്ധിത അക്ഷർ പർ ഘോള ബനായിയെ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് സർക്കിൾ ദ കറക്റ്റ് ലെറ്റർ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ പിക്ചറും അടുത്ത സൈഡിൽ ലെറ്റേഴ്സ്. നാല് ലെറ്റർ തന്നിട്ടുണ്ട്, ഒരു പിക്ചറിന് തന്നെ നാല് ലെറ്റർ തന്നിട്ടുണ്ട്. ആ പിക്ചർ ഏതാണെന്ന് ശ്രദ്ധിച്ച് ഈ നാല് ലെറ്ററിൽ ഏതാണ് കറക്റ്റ് ലെറ്റർ, പിക്ചറും ലെറ്ററുമായിട്ട് ഏതാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അക്ഷരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ റൗണ്ട് ഇടണം. ഓക്കെ, ഇവിടെ ദർവാസയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്, അതായത് ഡോറിൻ്റെ ചിത്രം. അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ധ, ദ, ധ, ധ. ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ്? മൂന്നാമത്തെ ധയാണ്. ഓക്കെ, അത് ഏതാണ്? സൈഡിൽ കിടക്കുന്ന ത. ഇനി അടുത്ത ചിത്രം,
തർബൂജിൻ്റെ ചിത്രമാണ്, അതായത് വാട്ടർമെലൻ്റെ ചിത്രം. തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ന, ദ, ത, ഥ. അതായത് ഫസ്റ്റത്തെ ത, മൂന്നാമത്തെ ധ, നാലാമത്തെ ധ, ലാസ്റ്റത്തെ ന. ഇതിൽ തർബൂജിന് ഏത് തായാണ് വരിക? ഫസ്റ്റത്തെ ത. നെക്സ്റ്റ് ധർമ്മസ്, തന്നിരിക്കുന്ന അക്ഷരങ്ങൾ രണ്ടാമത്തെ ധ, മൂന്നാമത്തെ ദ, നാലാമത്തെ ധ, ലാസ്റ്റിലെ ന. ഇവിടെ ഏതക്ഷരമാണ്? രണ്ടാമത്തെ ധ. നെക്സ്റ്റ് പിക്ചർ ധനുഷ് ആണ്, ബോ. തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ന, ലാസ്റ്റിലത്തെ, മൂന്നാമത്തെ ധ, ഫസ്റ്റത്തെ ത, നാലാമത്തെ ധ. ഇതിൽ കറക്റ്റ് ലെറ്റർ ഏതാണ്? നാലാമത്തെ ദ. നെക്സ്റ്റ് പിക്ചർ ടേപ്പിൻ്റെ ആണ്, നൽ. നൽ, തന്നിരിക്കുന്ന അക്ഷരങ്ങൾ രണ്ടാമത്തെ ധ, മൂന്നാമത്തെ ദ, ഫസ്റ്റത്തെ ത, ലാസ്റ്റിലെ ന. കറക്റ്റ് ലെറ്റർ ഏതാണ്? ന. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ്. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സമാൻ അക്ഷരോം ക മിലാൻ കീജിയെ, മാച്ച് ദ ഐഡൻറ്റിക്കൽ ലെറ്റേഴ്സ്. തന്നിരിക്കുന്ന ലെറ്റേഴ്സ്, ഒരു സൈഡിലെ ലെറ്റേഴ്സ് ഓർഡറിലാണ് കിടക്കുന്നത്, അതായത് തവർഗത്തിൻ്റെ ഓർഡറിൽ. ത, ധ, ദ, ധ, ന. മറു സൈഡിൽ അത് ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ അക്ഷരവും നോക്കി വേണം നിങ്ങൾ മാച്ച് ചെയ്യാനായിട്ട്. ഫസ്റ്റത്തെ തവർഗത്തിലെ ത എന്നുള്ള അക്ഷരം രണ്ടാമത്തെ പാർട്ടിൽ എവിടെയാണ് കിടക്കുന്നത്? ലാസ്റ്റിലാണ് കിടക്കുന്നത്. അതവിടെ തന്നെ നമ്മുടെ ബുക്കിൽ തന്നെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി തവർഗത്തിലെ രണ്ടാമത്തെ ലെറ്റർ, ധർമ്മസിൻ്റെ ലെറ്റർ, അതെവിടെയാണ് കിടക്കുന്നത്? മറു സൈഡിൽ സെയിം ആയിട്ടാണ് കിടക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ, അതേ സെക്കൻഡ് ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി മൂന്നാമത്തെ ലെറ്റർ ദർവാസിൻ്റെ, ആ ലെറ്റർ എവിടെ കിടക്കുന്നത്? നാലാമതായിട്ടാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ധനുഷിൻ്റെ, ധനുഷിൻ്റെ ധ എന്നുള്ള ലെറ്റർ ഓപ്പോസിറ്റ് സൈഡിൽ മൂന്നാമതായി കിടക്കുന്നു. ഇനി ലാസ്റ്റ് ന എന്നുള്ള അക്ഷരം ഏറ്റവും ഫസ്റ്റാണ് കിടക്കുന്നത്. അത് ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ നന്നായി പഠിച്ചാൽ ഇത് മാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെ നെക്സ്റ്റ് ലാസ്റ്റിലെ രിക്തസ്ഥാനവും മേം തവർഗക്കെ വർണ്ണോംകോ ക്രമാനുസാർ ലിഖിയേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് തവർഗ് ഇൻ ദ കറക്റ്റ് സ്വീക്വൻസ്. അതായത് അതിനെ ഓർഡറിൽ എഴുതണം. ഇവിടെ രണ്ട് ലെറ്റർ മാത്രം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ലെറ്ററും തന്നിട്ടുണ്ട്, ലാസ്റ്റിലെ ലെറ്ററും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ലെറ്റേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണം. ത, ധ, 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 ന. തർബൂജിൻ്റെ ത, ദർവാസയുടെ ധ, ധനുഷിൻ്റെ ധ, ഈ മൂന്ന് ലെറ്റേഴ്സാണ് ഇവിടെ വിട്ടു പോയിരിക്കുന്നത്. അപ്പോൾ അതും ബുക്കിൽ എഴുതണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അടുത്ത ടേം എക്സാമിന് ഉള്ള പോർഷൻസ്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.